ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 49 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒഡീഷയിലെ 35 അസംബ്ലി സീറ്റുകളിലേക്കും ഇന്നാണ് വോട്ടെടുപ്പ്. 9 കോടിയോളം വോട്ടർമാരാണ് അഞ്ചാം ഘട്ടത്തിൽ വിധിയെഴുതുന്നത്. മഹാരാഷ്ട്രയിലെ 13 മണ്ഡലങ്ങൾ, ഉത്തർപ്രദേശിലെ 14, പശ്ചിമബംഗാളിലെ 7, ബീഹാറിലെ 5, ജാർഖണ്ഡിലെ 3, ഒഡീഷയിലെ 5 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. കേന്ദ്രഭരണ പ്രദേശമായ ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ ഓരോ സീറ്റിലേക്കും ഇന്ന് മത്സരമുണ്ട്. ഏറെ ചർച്ചയായ UPയിലെ അമേത്തിയിലും റായ്ബറേലിയിലും ഇന്നാണ് വോട്ടെടുപ്പ്. അഞ്ചാംഘട്ട വോട്ടെടുപ്പിലെ ആദ്യ മണിക്കൂറുകളിൽ പോളിംഗ് 10.27%. ഏറ്റവും ഉയർന്ന പോളിംഗ് പശ്ചിമബംഗാളിലാണ്. ഏറ്റവും കുറവ് പോളിംഗ് മഹാരാഷ്ട്രയിലും. ബീഹാർ 8.86%, ജമ്മുകാശ്മീർ 7.63%, ജാർഖണ്ഡ് 11.68%, ലഡാക്ക് 10.51%, മഹാരാഷ്ട്ര 6.33%, ഒഡീഷ 6.87%, ഉത്തർപ്രദേശ് 12.89%, പശ്ചിമബംഗാൾ 15.35% എന്നിങ്ങനെയാണ് പോളിംഗ് രേഖപ്പെടുത്തിയത്. അഞ്ചാംഘട്ടത്തിൽ അമേഠിയിലെ സിറ്റിംഗ് MPയും BJP സ്ഥാനാർത്ഥിയുമായ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി വോട്ട് രേഖപ്പെടുത്തി. അമേഠിയിലെ പോളിംഗ് ബൂത്തിൽ വരി നിന്നാണ് സ്മൃതി ഇറാനി വോട്ട് രേഖപ്പെടുത്തിയത്. കൈസർഗഞ്ചിലെ പോളിംഗ് ബൂത്തിലെത്തി സിറ്റിംഗ് MP ബ്രിജ് ഭൂഷൺ സിംഗ് വോട്ട് രേഖപ്പെടുത്തി. ബ്രിജ് ഭൂഷൺ സിംഗിൻ്റെ മകൻ കരൺ ഭൂഷൺ സിംഗാണ് ഇവിടെ BJP സ്ഥാനാർത്ഥി. ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി ബ്രജേഷ് പഥക് ലക്നൌവിൽ വോട്ട് ചെയ്തു. ജനങ്ങളോട് രാജ്യത്തിനു വേണ്ടി വോട്ട് രേഖപ്പെടുത്താൻ ബ്രജേഷ് പഥക് ആഹ്വാനം ചെയ്തു. ബോളിവുഡ് നടൻ അക്ഷയ് കുമാർ മുംബൈയിലെ ജുഹുവിൽ വോട്ട് രേഖപ്പെടുത്തി. രാജ്യം ശക്തമായി തുടരണമെന്നും വളർച്ച തുടരണമെന്നും മനസ്സിൽ വെച്ചാണ് വോട്ട് രേഖപ്പെടുത്തിയതെന്ന് താരം പ്രതികരിച്ചു. മുംബൈയിലെ പോളിംഗ് ബൂത്തിൽ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വരിയിൽ നിന്ന് അനിൽ അംബാനിയും സജീവമായി. BSP നേതാവ് മായാവതി വോട്ട് രേഖപ്പെടുത്തി. ലക്നൌവിലെ ബൂത്തിലെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 49 മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന അഞ്ചാംഘട്ട തെരഞ്ഞെടുപ്പിൽ BJP ക്യാമ്പിന് നെഞ്ചെടുപ്പ് കൂടുതലാണ്. 2019 32 സീറ്റുകളിലും BJP ആണ് ജയിച്ചത്. ഇത്തവണ ആ വിജയം ആവർത്തിക്കേണ്ടത് BJPയെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നമാണ്. ഉത്തർപ്രദേശിലടക്കം രാഷ്ട്രീയ കാറ്റ് മാറി വീശുന്നതും ഇന്ത്യാ മുന്നണി നേതാക്കൾക്ക് ലഭിക്കുന്ന വലിയ സ്വീകാര്യതയും BJPയെ കുഴക്കുന്നുണ്ട്. UPയിലെ ചില പ്രചാരണ സമ്മേളനങ്ങളിൽ ജനങ്ങളുടെ ബാഹുല്യം കാരണം അഖിലേഷ് യാദവിനും രാഹുൽ ഗാന്ധിക്കും പ്രസംഗിക്കാൻ കഴിയാതെ മടങ്ങേണ്ടി വന്നത് ഇന്ത്യാ മുന്നണിക്ക് ലഭിക്കുന്ന സ്വീകാര്യതയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. അഞ്ചാംഘട്ടത്തിൽ 144 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഇന്നത്തെ പോളിംഗോടെ 422 സീറ്റിൽ പോളിംഗ് പൂർത്തിയാവും. ബാക്കി 115 സീറ്റുകൾ മാത്രമായിരിക്കും ഇനി 2 ഘട്ടങ്ങളിലായി ഉണ്ടാവുക. way2nikah.com, the exclusive Muslim matrimonial site.